Thank you.
നീതിമാനായ ദിവ്യ വെളിപാടുകൾ ഉണ്ടായി സൃഷ്ടികളുടെ ലക്ഷണങ്ങളെ
यांना जनादाराचं प्रति आम्ही वापरण्याचा जबाबदार असतो यवसे प्रतिनिधीने पोर्टेज विभागाने रिपोर्ट केला आम्ही अभिप्रायाने तृप्तीपडते लोकलक्षणाचा जनतंत्रज्ञान दीनवाद योग्यत्व संशयरहितമായ വർദ്ധി പരിശോധന സമയമാണ് പരിശോധനയെ വന്നു അറുകൊടുക്കുകയും ചെയ്ത ദിവസം വിധാനുന്നു വ്യവസായത്തിന്റെ കർമ്മത്തെപ്പറ്റി സത്യബോധം വരുത്തുകയും തന്നിവിടുത്ത കൃപതനോടെ വെളിപ്പോട് വിശുദ്ധിയോട് സംരക്ഷിക്കുകയും ചെയ്ത ദിവസം വിധാനുന്നു മറിയമിനെ വ്യവസായത്തിന് വന്ദിക്കാൻ വരാത്ത അത്ഭുതവും അതിശയമുണ്ടായ ദിവസവും വിധാനുന്നു രണ്ട് ഭാഗങ്ങളെ നമ്മൾ ലഭ്യപ്പെടുത്തി പരിശോധന സഭയിൽ നിന്ന് നാശകരമായ ദുർബോധത്തെ നീക്കി അക്രമികളുടെ പീഡനത്തിൽ നിന്ന് മറിയാമിനെ യൂതന്മാരുടെ ധിക്കാരപരമായ Thank you.
ಸತ್ತಾರೆ ಮಾರ್ಕೊಳ್ಳಿ ಆರಮಾನೆ ಸ್ತುತಿ ಎಲ್ಲಾ ಶ್ವಾಸ ಕರ್ತನೆ ಸ್ತುತಿ ಆಶ್ರಯವು
ദുഷ്ടനും
Oh,
Thank you.
Oh.
എന്ന്
വെച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊണ്ട് നാം വയലിൽ കറ്റ കൊണ്ടിട്ടിരിക്കുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു. എന്റെ കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്കുനിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാരോട് അറിയിച്ചു. ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവനത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. അവനോട്, നീ കണ്ട സ്വപ്നമെന്ന് ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു മാറിക്കുമോ? മഹത്വമുള്ളവനായ യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാർക്കുമോ? ആകാശത്തെ സൃഷ്ടിച്ച യഹോവായ പ്രകാരം അങ്ങ് ചെയ്യുന്നു. അവൻ തന്നെ ദൈവം. അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. വൃത്തമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനായി തന്നെ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തരും ഇല്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. നിങ്ങൾ കൂടി വരുവിൻ, ജാതികളിൽ വെച്ച് തെറ്റി ഒഴിഞ്ഞവരെ ഒന്നിച്ച് അടുത്തു വരുവിൻ. വിഗ്രഹമായൊരു മരമെടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ കഴിയാത്ത ദൈവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല. നിങ്ങൾ പ്രസ്താവിച്ചു കാണിച്ചു തരുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമേ, ഇത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവൻ ഞാനല്ലേ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്നാണ് എന്റെ മുമ്പിൽ 7 മുഴങ്ങാനും മടങ്ങും. 7 നാമം സത്യം ചെയ്തു എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും മുടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഗോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് അവന്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രയേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. പാറയ്ക്കുമോ? Yeah.
Oh.
ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളിലേക്ക്
प्रार्थ
Oh,
Thank you.
Thank you.
Thank you.
നീ അനുഗ്രഹമായ മഹത്വമായിരിക്കണമേ. ഞങ്ങൾ നൽകുന്ന നേരം പരിശുദ്ധർക്കായി സ്തുതിയോ സമർപ്പിക്കുന്നു. Thank you.
Thank you.
Thank you.
Thank you.
Oh.
Hallelujah.
2020 നമ്മുടെ എല്ലാ പള്ളികളിലെ വികാരിമാരും സംഘവികാരിമാരും ദേശത്തുപെട്ടക്കാരും
കൈസാനികളും സെക്രട്ടറിമാരും മാനേജിംഗ് മെറ്റേറ്റ് ശേഷം ജനങ്ങളെ കൂടി കടന്നാൽ നിങ്ങൾക്ക് വാഴും പ്രിയരെ നമ്മുടെ കർത്താവിന്റെ ജനപ്രധാന നമ്മെ ഒരുക്കുന്ന വിശുദ്ധ നോമ്പ് വിശുദ്ധിയോടെ അവരെ രക്ഷിക്കണമെന്ന് നമ്മെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രധാന സന്ദേശം സമാധാനമാണ്. ലോകത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കർത്താവ് നൽകുന്ന സമാധാനം വളരെ പ്രസക്തവുമാണ്. ഈ നോമ്പടിസ്ഥാനങ്ങളിലൂടെ യേശുനാമത്തിന്റെ ഹൃദയങ്ങൾ വസിച്ച് നമ്മുടെ ജീവിതത്തെ സമാധാനത്താൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോകുന്ന വർഷം നമുക്ക് സുഖം ദുഃഖങ്ങൾ സമ്മിശ്രമായിരുന്നു. വഴി നടത്തിയ ദൈവത്തിൽപ്പെടുത്താം. ദൈവാശ്രയത്തോടും നല്ല പ്രത്യാശയോടും പുതുവർഷത്തെ നമുക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ ക്രിസ്തുവിന്റെ പുതുവർഷത്തിന്റെ പ്രാർത്ഥനാപൂർവമായ ആശംസകൾ നേരുന്നു. വീണ്ടും പ്രിയനെ, നമ്മുടെ മദ്രാസ്ത്ര ദിനം 2021 ജനുവരി മാസം 3 ഞായറാഴ്ച ആചരിക്കുകയാണ്. അന്നേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് മദ്രാസ്ത്രത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തേണ്ടതാണ്. മദ്രാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് നടന്ന കവർക്കരെ വിജയിപ്പിക്കുവാൻ നിങ്ങളെ ഒരു ആത്മാർത്ഥമായി ശ്രമിക്കണം. ഇടവകയിലെ വികാരി എല്ലാ കുടുംബങ്ങളിലും ഏറ്റവും കുറഞ്ഞത് 290 രൂപ സംഭാവനയായി നൽകണമെന്ന് ഓർമ്മിക്കുന്നു. അതിൽ പ്രധാനം ആ ഇടവകയുടെ ടാർഗറ്റ് തുക 48,000 രൂപീസ് ആയിരിക്കുന്നതാണ്. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ സാമ്പത്തിക സ്ഥിരത്വമുള്ളവർ ഇക്കാര്യത്തിൽ സഹായിച്ചുവെങ്കിലേ നമ്മുടെ ടാർഗറ്റ് തുക സഹായിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മദ്രാസ്ത്ര മിഷൻ പ്രവർത്തനങ്ങൾ, ഭവനദാന പദ്ധതി തുടങ്ങിയ ഭംഗിയായി നടക്കുവാൻ നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇക്കാര്യങ്ങൾ പരിഗണിച്ചും നിങ്ങളുടെ സംഭാവന തുക കവറിൽ നിക്ഷേപിച്ചും ഇടവകയിലേൽപ്പിക്കേണ്ടതാണ്. ഇടവകയിൽ നിന്ന് തുക സ്വീകരിക്കുന്ന തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ശേഷം പിന്നാലെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും നിങ്ങളെ കൂടെ സദാ വന്നിച്ചിരിക്കുമാറാട്ടെ. ഡോക്ടർ സംഭവിച്ച 2020 December 1 ബാംഗ്ലൂർ അരമനയിൽ എല്ലാവരുടെ ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. കർത്താവിനെ അല്ലെങ്കിലുള്ളവരെ, കർത്താവിന്റെ ജന്മപെരുന്നാളിലൂടെ അനുഭവരുന്ന ദിവസങ്ങളാണല്ലോ ഈ ഒരുക്ക ദിവസങ്ങൾ. ഇന്ന് കർത്താവിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മിന്നി പറയുന്ന ഒരു ജ്യോതിസാണ് യോസേഫ് പിതാവ്. ഇത് യോസേഫ് പിതാവിന്റെ വെളിപാടിന്റെ ഞായറാഴ്ചയാണ്. വിശുദ്ധമത്തായി സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-25 ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. കുറച്ച് വിവരങ്ങളെ യോസേഫ് പിതാവിനെ കുറിച്ച് കൊടുത്തുവെങ്കിൽ അപൂർവമായ നിമിഷങ്ങളിൽ ജനഹൃദയങ്ങളിൽ വ്യക്തിമുദ്ര വർപ്പിച്ച ഒരു പിതാവാണ് യോസേഫ് പിതാവ്. ആ പരിശുദ്ധന്റെ ദേവാലയങ്ങളും വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. മറിയമ്മിന് യോസേഫ് പിതാവ് ഈജിപ്തിലേക്ക് പോയപ്പോഴും അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് പോയപ്പോഴും ഒക്കെ സംരക്ഷകനായി കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മറിയാമിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ആണെന്ന നിലയാണ് യോസേഫ് പിതാവിനെ നമ്മൾ ആദ്യമായി കാണുന്നത്. വധുവിന്റെ പ്രത്യേകിച്ച് യഹൂദ വിവാഹം 2 ഘട്ടങ്ങളായിട്ടാണ് നടത്തപ്പെടുന്നത്. 1-ാമത് മാതാപിതാക്കൾ, അതായത് വരന്റെ മാതാപിതാക്കൾ വധുവിനെ പോയി കണ്ട് വിവാഹം ഉറപ്പിക്കുന്ന 1-ാമത്തെ ഘട്ടം. 2-ാമത്തെ ഘട്ടം വരൻ മാതാപിതാക്കളോടൊപ്പം ചേർന്ന് വധുവിന്റെ വീട്ടിൽ പോയി വധുവിനെ ആഘോഷപൂർവ്വം വരന്റെ വീട്ടിലെ കൊണ്ടുവന്നിട്ട് അവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നതായിട്ടുള്ള വിവാഹം ഈ രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഇവിടെ 1-ാമത്തെ ഘട്ടം കഴിഞ്ഞതിനു ശേഷമാണ് യോസേഫ് അറിയുന്നത് മറിയം ഗർഭവതിയായിരിക്കുന്നു എന്നുള്ളത്. 2 പരിഹാരമാണ് അന്ന് സമൂഹത്തിലുള്ളത്. 1-ാമത് എല്ലാവരുടെ മുമ്പിൽ ഈ ഒരു കുറ്റം ചുമത്തി മറിയമിനെ സന്നദ്ധീ സംഘത്തിന്റെ മുമ്പാകെ വിടുവാനായിട്ടും അവിടെ ന്യായമിരിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ന്യായവിധി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 2-ാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഇതാരും അറിയാതെ തന്നെ ആ വ്യക്തിക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയാകുക എന്നുള്ളതാണ്. ഇവിടെ യോസേഫ് പിതാവ് നീതിമാനാകുകൊണ്ട് ലോക അപവാദം വരുത്തരുത് എന്ന് അറിയുന്ന ലോകപവാദം വരുത്തരുത് എന്ന് മനസ്സിലാക്കി ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ യോസേഫ് പിതാവ് എടുത്ത തീരുമാനം മറിയമ്മിനെ കൂടമായി ഉപേക്ഷിക്കുവാൻ ആരും അറിയാതെ തന്നെ ഉപേക്ഷിക്കുവാനായിട്ടാണ് തീരുമാനമെടുത്തിരുന്നത്. അത്തരത്തിൽ നിഷ്കളങ്കനായ മാനുഷിക ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന യോസേഫ് പിതാവ് ഇവിടെ സാധാരണ ഒരു
ഉണ്ടാകാവുന്ന സംശയം പ്രത്യേകിച്ചും ഇവിടെ ആദ്യ ഘട്ടത്തിൽ വിവാഹം നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യഭർത്താക്കന്മാരായി തന്നെയാണ് അറിയപ്പെടുന്നത് യൂതന്മാരുടെ വൃത്താന്തരത്തിൽ. അപ്പൊ അവർ അതാണ് ഇവിടെ ഭേദഭാഗത്തിൽ ഭർത്താവായി യോസേഫ് വ്യക്തമായിട്ട് പറയുന്നത്. ഇവിടെ യോസേഫിനാണ് ആദ്യത്തെ സന്നദ്ധ സമയത്തിനൊക്കെ വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാൽ തന്റെ നീതി ബോധം നീതിമാൻ എന്ന നിലയിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നു എന്ന നിലയിൽ മറിയമിനെ കൂടമായി ഉപേക്ഷിക്കാനായിട്ടാണ് വലുത്. സാധാരണ രീതിയിലുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട യോസേഫ് പിതാവിന്റെ കാര്യം വെളിപ്പെടുത്തിയപ്പോൾ പിന്നെ അവിടെ പറയുന്നത് ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു അവളെ ചേർത്തുകൊണ്ടു എന്നുള്ളതാണ്. ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വലിയൊരു വിപത്താണ് സംശയം. സംശയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുടുംബ ബന്ധങ്ങളൊക്കെ താറുമാറായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ യോസേഫിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത് പറയുന്നത് ചാരിറ്റബിൾ ലവ്. ഒന്നാം അധ്യായം 19 വാക്യത്തിൽ പറയുന്നുണ്ട് അപമാനം വരുത്തുവാനായിട്ട് തുനിയാതെ, മറ്റുള്ളവർക്ക് അപമാനം വരുത്തുവാനായിട്ട് ഇഷ്ടമില്ലാതെ, അല്ലെങ്കിൽ മറിയത്തിന് അപമാനം വരുത്തുവാനായിട്ട് ഇഷ്ടമില്ലാതെ അവളെ കൂടമായി ഉപേക്ഷിക്കുന്ന തെരഞ്ഞെടുത്തായിട്ടുള്ള ഔദാര്യം, അതാണ് സ്റ്റാറ്റബിൾ പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ലാതെ തന്നെ ദൂതന്റെ പ്രത്യക്ഷപ്പെട്ട മുഖാന്തരം മറിയമനെ ചേർത്തുകൊണ്ടു എന്നുള്ള വായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ അനന്തരമായ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ യോസേഫ് സമൂഹത്തിന്റെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ഇങ്ങനെ കൂടമായി ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും, അതിനെല്ലാം ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ട് മറിയമിനെ പിന്നീട് തന്റെ ജീവിതത്തിലുടനീളം ചേർത്തുകൊണ്ട് ജീവിക്കുന്ന യോസേഫിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സാധാരണഗതിയിൽ സംശയം മൂലം എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് വേറെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ രണ്ടാമത് യോസേഫ് പിള്ളാരുടെ ജീവിതത്തിൽ കാണുന്നത് ഫെയ്ത്ത് ആൻഡ് ഒബേ, വിശ്വാസവും അനുസരണവും. ദൂതന്റെ വാക്ക് വിശ്വസിച്ചു പരിപൂർണമായിട്ട് അനുസരിച്ചു. പഴയ ജന്മത്തിൽ അബ്രഹാം പിതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇസ്ഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ദൂതന്റെ വാക്ക് അനുസരിച്ചു, അതുപോലെ തന്നെ വിശ്വസിച്ചു. വിശ്വസിച്ചു അനുസരിച്ചു രണ്ടും ചേർന്ന് വരേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന യോസേഫ് പിതാവ്. വെളിപാടുകളുള്ള മനുഷ്യനുള്ളതാണ് യോസേഫിനെ കുറിച്ച് അറിയപ്പെടുന്നത്. നാല് ദർശനങ്ങളാണ് അദ്ദേഹം കണ്ടത്. ഒന്നാമത്തെ ദർശനമാണ് നമ്മൾ വായിച്ച ഭാഗം. മറ്റ് മൂന്ന് ദർശനങ്ങളിലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറിയമിനെ കൊണ്ട് പലായനം ചെയ്യാനുള്ള ദൂതാണ് ലഭിക്കുന്നത്. അവിടെയൊക്കെ അത് കഴുതപ്പുറത്ത് കയറ്റി മറിയമിനെ വെച്ചുകൊണ്ട് അത്രയും ദൂരം സഞ്ചരിച്ചുകൊണ്ട് മറിയമിന് വേണ്ടി കൂടെ കർത്താവിന്റെ വളർത്തപ്പനാകാൻ ഭാഗ്യം ശ്രദ്ധിച്ച ആ പിതാവ് വളരെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് ഫെയ്ത്ത്ഫുൾ റിലീജിയസ് മാൻ, മതപരമായ കാര്യങ്ങളിലുള്ള വിശ്വസ്തത. 12 വയസ്സിൽ യേശു പിതാവിനെ കൊണ്ട് ദേവാലയത്തിൽ പോയതായിട്ടുള്ള സംഭവം നമുക്കറിയാം. തന്റെ അച്ഛനായിരുന്നെങ്കിൽ മതപരമായ കാര്യങ്ങളിൽ വളരെ വിശ്വസ്തയുള്ള മനുഷ്യനായിരുന്നു. നമ്മുടെ അനന്തരമായ ജീവിതത്തിൽ മതപരമായ കാര്യങ്ങളിൽ എത്രമാത്രം വിശ്വസ്തത നമുക്കുണ്ടായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാലാമത് ഒരു കാര്യം കൂടെ സ്പിരിച്വൽ മാൻ. സങ്കീർത്തനം പറയുന്നത് നീതിമാന്റെ അർഹതകൾ അസംഖ്യമാകുന്നു, യഹോവ എല്ലാത്തിലും അവനെ വിടുവിക്കും. കാരണം നീതിമാനാകുന്നതുകൊണ്ടാണ്. സ്പിരിച്വൽ മാൻ ആത്മീയ മനുഷ്യനാണ്. പ്രാകൃത മനുഷ്യനെ കുറിച്ച് പറയുന്നത് വിവേകമില്ലാത്ത മനുഷ്യൻ എന്നുള്ളതാണ്. വിവേകശൂന്യായ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ് എന്നുള്ളതാണ്. എന്നാൽ വിവേകമുള്ള മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന, ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കുന്ന, ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനാണ് നീതിമാൻ. ആ നീതിമാന തലത്തിൽ ആയിരുന്നുകൊണ്ട് യോസേഫിന്റെ ജീവിതത്തിൽ സംരക്ഷണം നൽകുവാൻ മറിയമ്മിന് സംരക്ഷകനായിട്ട് ഇവിടെ ഉണ്ടാകുന്ന പിതാവായിട്ടാണ് നമ്മുടെ യോസേഫിനെ അറിയപ്പെടുന്നത്. നിശബ്ദനായ തീരുമാനമാണ് പിതാവ് യോസേഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സൈലന്റ് റൈറ്റ്, നിശബ്ദനായ തീരുമാനം. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ യോസേഫിനെ കുറിച്ച് പറയുന്നുള്ളൂ. പക്ഷെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച വ്യക്തിമതി ചോദിച്ച ഒരു പിതാവായിരുന്നു. ആ പിതാവിന്റെ മാതൃക നമുക്ക് അനുകരണീയമായിട്ട് ഉണ്ടാകണം. ആ പിതാവിന്റെ വിശ്വാസം, ആ പിതാവിന്റെ മറ്റുള്ളവരോടുള്ള ഔദാര്യം, ആ പിതാവിന്റെ ദൈവത്തോടുള്ള അനുസരണം, മതപരമായ കാര്യങ്ങളുടെ വിശ്വസ്തത, ഇതൊക്കെ നമുക്ക് മാതൃകയായി തീരാനപ്പെട്ടിടയാകണം. ആ പിതാവിനെ മാതൃകയായിട്ട് കർത്താവിന്റെ ജന്മപ്രദാനത്തിലേക്ക് നമുക്ക് വരുന്ന ദൈവത്തിന്റെ കാര്യത്തിൽ ഇടയാക്കേണ്ടതെന്നുകൊണ്ട് എന്റെ ഭാഗം ചുരുക്കുന്നു. ദൈവം നമ്മളെ
जीवास्तव
സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഞങ്ങളുടെ സ്ഥലമാക്കി പോകണമെങ്കിൽ ഇപ്പോഴെല്ലാം ഇപ്പോഴത്തേക്ക് ഉണ്ടായിരിക്കുമാറാകണമേ.